എല്ലാ വായനക്കാരുടെയും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കൃതി ഓരോ ദശകത്തിലും പിറക്കുന്നു. ആൽക്കെമിസ്റ്റ് അത്തരമൊരു കൃതിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൗലോ കൊയ്ലോ എഴുതിയ ലോകപ്രശസ്ത ബുക്കായ ആൽക്കെമിസ്റ്റിനെ കുറിച്ചാണ്. ഇക്കഥ പറയുന്നത് ഒരാട്ടിടയൻ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ചെയ്യുന്ന വഴികളാണ്. ഇക്കഥ തുടങ്ങുന്നത് സാന്റിയാഗോ എന്നാണ് ആ ഇടയബാലൻ്റെ പേര്. സന്ധ്യയോടെ ഈ ബാലൻ തൻ്റെ ആട്ടിൻകൂട്ടവുമായി ഒരു പൊളിഞ്ഞ കെട്ടിടത്തിൽ വിശ്രമിക്കാൻ പോകുന്നു. പിന്നീട് പിറ്റേ ദിവസം ഈ ബാലൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് തൻ്റെ ആടിൻ്റെ രോമം കൊടുക്കാൻ പോകുന്നു. അവിടെ വെച്ച് ഈ കട ഉടമയുടെ മകളെ കണ്ടുമുട്ടുന്നു. അവളോട് പ്രേമം തോന്നുകയും പിന്നെയും ഈ അടുത്ത വർഷം ഇങ്ങനെ രോമം കൊടുക്കാൻ വരണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു തടിച്ച ബുക്ക് തന്നെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു രാത്രി സ്വപ്നം കാണുന്നു. താൻ ഈജിപ്തിൽ പോയി ഒരു നിധി കണ്ടുപിടിക്കുന്നത്. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജിപ്സി തള്ള ഇവിടെ ഉണ്ടെന്ന് അവൻ കേട്ടായിരുന്നു. അപ്പോൾ ആ ജിപ്സി തള്ളയോട് പോയി ചോദിക്കാമെന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ പോവുകയും അവൻ ആ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഈജിപ്തിൽ പോയി പിരമിഡുകളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ആ നിധിയുടെ യഥാ സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവൻ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൻ ചോദിച്ചു. അവൾ ആ ജിപ്സി തള്ള പറഞ്ഞു, ഇതിനെനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, ഇതിന് നിനക്ക് കിട്ടുന്ന നിധിയുടെ 1/10 ഭാഗം തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവനത് തമാശയായി തോന്നി. അവൻ ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു വലിയ പുസ്തകം എടുത്തുകൊണ്ട് പിന്നെ അവൻ്റെ വീഞ്ഞുകുപ്പി നിറച്ചുകൊണ്ടും അവനൊരു ബെഞ്ചിൻ്റെ പുറത്ത് ചെന്നിരിക്കുന്നു. അവൻ്റെ അടുത്ത് ഒരു വൃദ്ധനും വന്നിരിക്കുന്നു. അവൻ ആ വൃദ്ധനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ വൃദ്ധൻ ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന്. അവൻ ആ ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി അവൻ ആ വീഞ്ഞുകുപ്പി എടുത്തു കൊടുക്കുന്നു. പിന്നെ ചോദിക്കുന്നു, എനിക്ക് ആ നിൻ്റെ കയ്യിലുള്ള പുസ്തകം ഒന്ന് തരുമോ എന്ന്. അവൻ ആ പുസ്തകം കൊടുക്കുന്നു. ഇത് ഞാൻ വായിച്ചതാണല്ലോ, ഇത് വലിയ രസമില്ല എന്ന് പറയുന്നു. അങ്ങനെ അവൻ അത്ഭുതമായി. ഈ അവൻ വിചാരിച്ചത് ഈ വൃദ്ധന് വായിക്കാനും എഴുതാനുമൊന്നും അറിയില്ല എന്നാണ്. അപ്പോൾ ശരിക്കും അവൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ആരായെന്ന്. അപ്പോൾ പറയുന്നു, ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലെ രാജാവാണെന്ന്. അപ്പോൾ പിന്നെയും ആ വൃദ്ധൻ പറയുന്നു, നീ സ്വപ്നത്തിൽ കണ്ട ആ നിധി കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, പകരം നീ എനിക്ക് 10 ആടുകളെ തന്നാൽ മാത്രം മതിയെന്ന്. അവൻ അതൊരു തമാശയായി തോന്നി. ഈ ജിപ്സി തള്ളയുടെ ഭർത്താവാണെന്ന് അവൻ വിചാരിച്ചു. രണ്ടു പേരും കൂടി തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണെന്ന്. പിന്നീട് ഒരു വിറകിൻ്റെ കഷ്ണമെടുത്ത് നിലത്ത് ആ വൃദ്ധനെ എഴുതാൻ തുടങ്ങി. എന്താ തിളങ്ങുന്നത് കൊണ്ട് അവനത് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൻ വായിച്ചു നോക്കി. അത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അവൻ പഠിക്കുന്ന സെമിനാരിയുടെയും പേരായിരുന്നു. അവൻ അത്ഭുതമായി. പിറ്റേ ദിവസം നീ 10 ആടുകളെ കൊണ്ടുവന്നാൽ മതി, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അങ്ങനെ പറയുകയും പിറ്റേ ദിവസം അവൻ വരികയും പിന്നെ ആ വൃദ്ധൻ പറയുകയാണ്, ഒരാൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നടത്തി കൊടുക്കാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ കൂടെ നിൽക്കുമെന്ന്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രശസ്തമായ വരികളാണിത് ഇവ. ഒരാൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ നടത്തി കൊടുക്കാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. പിന്നീട് ഒരു കഥ കൂടി അദ്ദേഹം പറയുന്നു. ഒരു വ്യാപാരിയുടെ മകൻ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ജ്ഞാനിമാരും ജ്ഞാനിയായ ഒരു സന്യാസിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് മരുഭൂമിയുടെ നടുക്കായിരുന്നു ആ സന്യാസി ജീവിച്ചിരുന്നത്. അവൻ അവിടെ എത്തിയപ്പോൾ അവന് അത്ഭുതം തോന്നി. കാരണം അവൻ വിചാരിച്ച സന്യാസി ഒരു കുടിലിൽ പാവം ആ സന്യാസി മാത്രമായിരുന്നു. അപ്പോൾ അവൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നിരവധി പേർ അവിടെ ഉണ്ടെന്ന്. കുറേ പേർ മൂലയ്ക്കും കുറേ പേർ ഗാനവേള നടത്തുകയും
പിന്നെ അടുത്ത് കുറേ ഭക്ഷണം വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അവൻ ആ സന്യാസിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, നിനക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണമല്ലേ, 2 മണിക്കൂർ കഴിഞ്ഞ് നീ വരാൻ പറഞ്ഞു, എൻ്റെ ഈ പൂന്തോട്ടമെല്ലാം കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവന് ഒരു സാധനം കൂടി കൊടുത്തു, ഒരു സ്പൂണും അതിനുള്ളിൽ 2 തുള്ളി എണ്ണയും. അവനോട് പറഞ്ഞു, ഇതിനകത്തെ എണ്ണ തുളുമ്പി പോകാതെ നോക്കണമെന്ന്. അപ്പോൾ അവൻ ആ എണ്ണയിൽ മാത്രം ശ്രദ്ധിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ വീണ്ടും വന്നു. അവനോട് കണ്ട കാര്യമെല്ലാം പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ സത്യാവസ്ഥ പറഞ്ഞു, എൻ്റെ ശ്രദ്ധ ഈ എണ്ണയിൽ മാത്രമായിരുന്നു, ഈ സ്പൂണിൽ മാത്രമായിരുന്നു, എനിക്ക് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലായിരുന്നു. സാരമില്ല, നീ ഒന്നും കൂടിയും കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ ആ പൂന്തോട്ടങ്ങളും കൊത്തുപണികളും ശില്പങ്ങളും ഭിത്തിയിലുള്ള കൊത്തുപണികളും എല്ലാം വിശദമായി തന്നെ കണ്ടിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ സന്യാസി ചോദിച്ചു, നിൻ്റെ സ്പൂണിലുള്ള എണ്ണ എവിടെയാണ്? ആ സന്യാസി പറഞ്ഞു, നിനക്കിനി ഒരു പാഠം കൂടെ കിട്ടാനുള്ളൂ എന്ന്. ജീവിതത്തിലുള്ള പല സന്തോഷങ്ങളും ആവോളം ആസ്വദിച്ചോളൂ, പക്ഷേ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടയനും മനസ്സിലായ പാഠം ഇതാണ്. ഇടയന് ലോകം ചുറ്റാനാണ് ആഗ്രഹം, എന്നാലും അവൻ്റെ ആടുകളെ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ്. അങ്ങനെ ആ വൃദ്ധൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 6 ആടുകളെയും കൊണ്ട് അദ്ദേഹം പോയി. പിന്നീട് ഇവൻ കടൽ കടന്ന് ആഫ്രിക്കയിലെത്തി. അപ്പോൾ അവിടെ ആദ്യം അവൻ ഇരുന്നത് ഒരു ചായക്കടയിലായിരുന്നു. അവനവിടുത്തെ ഭാഷയൊന്നും അപ്പോൾ വലിയ പിടിയില്ലായിരുന്നു. അവനോട് ആ കടയുടെ ഉടമ വന്ന് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു അവനത് മനസ്സിലായിട്ടൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ആംഗ്യം കണ്ടായിരുന്നു അദ്ദേഹം സാന്റിയാഗോ മനസ്സിലാക്കിയത്. അവൻ അടുത്തുണ്ടായിരുന്ന ഒരാളുടെ നേരെ കൈ ചൂണ്ടി അത് കാണിച്ചു. അപ്പോൾ അതിന് വലിയ രുചിയൊന്നുമില്ലായിരുന്നു. എന്നാൽ അവൻ വിചാരിച്ചു, ഇവിടെ ആളില്ലെങ്കിൽ എനിക്ക് ഈജിപ്തിലെത്താൻ എന്തായാലും പ്രയാസമായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. പൈസ ഉണ്ടെങ്കിൽ എന്തുമാവാലോ എന്ന് പിന്നെയും ചിന്തിച്ചു. അങ്ങനെ അവൻ ഒരാളെ ആക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, നാളെ തന്നെ നമുക്ക് കുതിരനെ മേടിക്കണം, എന്നിട്ട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അവൻ ഫ്രണ്ടിൽ നടന്നു, എന്നിട്ട് ഈ പൈസ കൊടുത്ത ആൾ ബാക്കിലും. കുറച്ച് സമയം കഴിഞ്ഞ് സാന്റിയാഗോ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പൈസ കൊടുത്ത ആളെ കാണാനില്ല. അവൻ വളരെ വിഷമിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി. അവൻ മലയുടെ മുകളിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഒരു സ്ഫടിക കച്ചവടക്കാരനെ കാണുന്നു. അവൻ്റെ കൂടെ ആ കച്ചവടക്കാരൻ്റെ കൂടെ അവൻ നിന്ന് സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിവിടെ വലിയ കച്ചവടമൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് ശമ്പളം തരാൻ നിനക്ക് പൈസ തരാൻ എനിക്കാവില്ല പറഞ്ഞു. എനിക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം തന്നാൽ മതിയെന്ന് അവൻ പറഞ്ഞു. പിന്നീട് അവൻ്റെ ഐഡിയ വെച്ച് ആ കട ഉയരുകയും പിന്നെ കച്ചവടം കൂടുകയും ചെയ്തു. പിന്നീട് ആ സ്ഫടിക പാത്രത്തിൽ ചായ ഉണ്ടാക്കി വിൽക്കാനും തുടങ്ങി. അത് കണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും കൂടി. അങ്ങനെ അവൻ 2 വർഷം കഴിഞ്ഞപ്പോൾ അവന് പോകേണ്ട പൈസയുടെ 2 ഇരട്ടിയായി, വേണ്ട പൈസയുടെ 2 ഇരട്ടിയായി. അവൻ വിചാരിച്ചു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി എന്തായാലും സ്വപ്നം നടത്തിയിട്ട് തന്നെ കാര്യമെന്ന്. അവൻ മരുഭൂമിയിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. അവൻ്റെ കൂടെ കുറേ ആൾക്കാർ മരുഭൂമി കടക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് അവനൊരു ഇംഗ്ലീഷുകാരനെ കണ്ടുമുട്ടുന്നത്. അവൻ യാത്ര ചെയ്യാൻ ഒരു ഒട്ടകത്തെ മേടിച്ചിരുന്നു. അവൻ ഇംഗ്ലീഷുകാരൻ നല്ലപോലെ വായിക്കുമായിരുന്നു. അവൻ ചോദിച്ചു ഇംഗ്ലീഷുകാരനോട്, നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ഞാൻ ആൽക്കെമിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്, അദ്ദേഹത്തിന് ഈ ചെമ്പ് സ്വർണമാക്കേണ്ട വിദ്യ അറിയാം, അത് പഠിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മരുഭൂമിയുടെ നടുക്കെത്തിയപ്പോൾ അവിടെ ഒരു യുദ്ധം, 2 പ്രദേശക്കാർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ഇടയിൽ കൂടെ പോയാൽ എന്തായാലും അവിടെ എത്തില്ല എന്ന് അവിടുത്തെ തലവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ 2-3 ദിവസം നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഫാത്തിമ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവൻ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവളോടുള്ള പ്രണയം തുറന്നു പറയുന്നു. പിന്നീട് 2 പരുന്തുകൾ പറക്കുന്നത് അവൻ്റെ മനസ്സ് പറഞ്ഞു, ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ടെന്ന്.
കണ്ട അങ്ങനെ അവൻ അവിടുത്തെ തലവനോട് ചെന്ന് യുദ്ധം നടക്കുന്നുണ്ടെന്ന് നടക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സത്യമല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് അവിടുത്തെ തലവൻ പറഞ്ഞു. അങ്ങനെ ആ രാത്രി ഒരു വെള്ള വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരി ഒരാൾ വന്ന് ആ സാന്റിയാഗോയുടെ നെറ്റിയിൽ ഒരു വാൾ കുത്തിവെച്ച് പറഞ്ഞു, നിനക്കെങ്ങനെ മനസ്സിലായ രണ്ട് പരുന്തുകളിൽ നിന്ന് ഇവിടെ യുദ്ധം നടക്കുന്നെന്ന്? അപ്പോൾ സാന്റിയാഗോ പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞതാണെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ വാള് ആ വെള്ള വസ്ത്രം ധരിച്ച് ആൾ എടുക്കുകയും പിന്നെ അവൻ അപ്പോഴാണ് അവന് കുറച്ച് സമാധാനമായത്. പിന്നീട് സാന്റിയാഗോ ചോദിക്കുന്നു, നിങ്ങൾ ആരാണെന്ന്? അപ്പോൾ ആ വെള്ള വസ്ത്രം ധരിച്ച ആൾ പറയുന്നു, ഞാൻ എൻ്റെ പേര് ആൽക്കെമിസ്റ്റ് എന്നാണെന്ന്. അപ്പോൾ ആൽക്കെമിസ്റ്റ് പറയുന്നു, നാളെ യുദ്ധം നടന്ന് നിനക്ക് ജീവനുണ്ടെങ്കിൽ എന്നെ വന്ന് കാണേണ്ടതാണെന്ന്. അങ്ങനെ ആൽക്കെമിസ്റ്റ് പോകുന്ന വഴി ഇവനെ ഒച്ചയിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഞാൻ വരേണ്ടതെന്ന്. കൈകൊണ്ട് ആൽക്കെമിസ്റ്റ് ആംഗ്യം കാണിച്ചു. അപ്പോൾ അവന് ദിശ മനസ്സിലായി. പിന്നീട് പിറ്റേന്ന് ഇവൻ്റെ മനസ്സ് പറഞ്ഞപോലെ തന്നെ യുദ്ധം നടക്കുന്നു. അങ്ങനെ ഇവർ ജയിക്കുന്നു. ഇവ ജയിക്കാനുള്ള കാരണം ഇവർ സൈന്യത്തെ എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പ്രതിഫലമായി ഈ തലവൻ കുറച്ച് സ്വർണ്ണ നാണയം കൊടുക്കുന്നു. ഇവൻ പിറ്റേന്ന് ആൽക്കെമിസ്റ്റിനെ കാണാൻ ഇവർ ഈ ആൽക്കെമിസ്റ്റ് കാണിച്ച ദിശയിൽ പോകുന്നു. അങ്ങനെ അവിടെ ഒരു കുടിൽ കാണുന്നു, അവിടെ ചെന്ന് അവൻ ഇരിക്കുന്നു. അപ്പോൾ ആൽക്കെമിസ്റ്റ് വെള്ളക്കുതിരയിൽ അങ്ങോട്ടേക്ക് വന്നു, നിന്നോട് ഇവിടെ ഇരിക്കാൻ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ പിറ്റേ ആൽക്കെമിസ്റ്റ് സാന്റിയാഗോയോട് പറയുന്നു, ഈ ഒട്ടകത്തെ മാറ്റി കുതിരയാക്കണം, കാരണം ഒട്ടകം പെട്ടെന്നാണ് മരിക്കുക, കുതിര പതുക്കെ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഒട്ടകത്തെ മാറ്റി കുതിരനാക്കി സാന്റിയാഗോ പിറ്റേന്ന് യാത്രയായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് സൈനികരെ കാണുന്നു. അങ്ങനെ അവർ തമാശ പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്നു. അങ്ങനെ വേറെ കുറേ സൈനികരെ കാണുന്നു. ഇവരെ പിടിച്ചുകൊണ്ട് ഇവരുടെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവിനോട് പറഞ്ഞു, ഇവർ നമ്മുടെ എതിർപക്ഷത്തിലുള്ള സൈനികരോട് തമാശ പറയുന്നത് കേട്ടു, ചിരിക്കുന്നതും കണ്ടു എന്ന്. ഇവർ അവരുടെ ചാരന്മാരാണെന്ന്. അങ്ങനെ ആൽക്കെമിസ്റ്റ് പറയുന്നു, സാന്റിയാഗോനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആൽക്കെമിസ്റ്റ് പറയുന്നു, ഇവന് വേണമെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റാക്കി നിങ്ങളുടെ ഈ പ്രദേശം മുഴുവൻ അവനെ നശിപ്പിക്കാമെന്ന്. എന്നിട്ട് അവൻ ഈ സാന്റിയാഗോയുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയം അവൻ്റെ കയ്യിലുള്ള പൈസയുമെല്ലാം ഈ രാജാവിന് കൊടുത്തുകൊണ്ട് പറയുന്നു, 3 ദിവസം കൂടി സമയം തരുമോ എന്ന് കൊടുങ്കാറ്റാക്കാൻ. അങ്ങനെ ആ രാജാവ് സമ്മതിക്കുന്നു. അടുത്തത് അവരൊരു സന്യാസിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് സന്യാസിയോട് പറഞ്ഞു ഒരു വലിയ പാത്രവും കുറച്ച് ചെമ്പും എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സന്യാസി അത് എടുത്തിട്ട് വരികയും ആ ചെമ്പ് ഉരുക്കിയപ്പോൾ അതിനകത്തേക്ക് ആൽക്കെമിസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുട്ട പോലത്തെ ഒരു സാധനത്തിൽ നിന്ന് കുറച്ച് പൊടി ഇതിനകത്തേക്ക് ഇടുകയും ചെയ്തു. അപ്പോൾ അതിനൊരു രക്ത കളറായിരുന്നു. പിന്നീട് ഇവർ സംസാരിച്ചു കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഈ സന്യാസിയും സാന്റിയാഗോവും അത്ഭുതപ്പെട്ടു പോയി, കാരണം അതൊരു സ്വർണമായി മാറിയിരുന്നു. പിന്നെ അത് നാലായി ഭാഗിച്ച് അതിനകത്ത് ഒന്നാമത്തെ ഭാഗം സന്യാസിക്ക് കൊടുത്തു, പിന്നെ രണ്ടാമത്തെ ഭാഗം സാന്റിയാഗോയ്ക്കും 3-ാമത്തെ ഭാഗം ആൽക്കെമിസ്റ്റിനെ എടുത്തു. 4-ാമത്തെ ഭാഗം സന്യാസിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെപ്പോഴെങ്കിലും സാന്റിയാഗോക്ക് ആവശ്യം വന്നാൽ കൊടുക്കണമെന്ന്. അപ്പോൾ അവിടെ വെച്ച് ആൽക്കെമിസ്റ്റും സാന്റിയാഗോയും പിരിഞ്ഞു. പിന്നീട് സാന്റിയാഗോ ഒറ്റയ്ക്ക് ആയിരുന്നു പോയത്. അങ്ങനെ സാന്റിയാഗോവിൻ്റെ മനസ്സ് പറഞ്ഞു, ഇനി നീ എപ്പോഴാണോ അങ്ങനെ അവൻ പിരമിഡുകളുടെ അടുത്തെത്തി. അപ്പോൾ അവന് മനസ്സ് പറഞ്ഞു, ഇനി നീ എപ്പോഴാണോ കരയുന്നത് അവിടെയാണ് നിധിയുള്ളതെന്ന്. അങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയാൻ തുടങ്ങി. അവിടെ അവൻ പിന്നെ അവൻ അവിടെ കുഴിക്കാനും തുടങ്ങി.
കുഴിച്ചു കുഴിച്ച് കുറേ ആയപ്പോഴും നിധി കാണാൻ പറ്റിയില്ല. പിന്നെയും കുഴിച്ചു, എന്നിട്ടും കണ്ടെത്തിയില്ല. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാർ വന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ സത്യം പറഞ്ഞു, ഇവിടെ ഒരു നിധി തപ്പുകയാണെന്ന്. അവൻ്റെ ബാഗ് പരിശോധിച്ച്, അവൻ്റെ സഞ്ചി പരിശോധിച്ച് അതിലുള്ള സ്വർണം അവരെടുത്തു. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ ആ കുഴി കുഴിപ്പിക്കുകയും ചെയ്തു നിധി കണ്ടെത്താൻ. അങ്ങനെ അത് അവൻ്റെ മേത്തുനിന്ന് രക്തം വീഴുന്നവരെ കുഴിച്ചു. അവൻ അവനിപ്പം മരിക്കുന്നവരെ അവന് തോന്നി. എന്നിട്ട് അവസാനം പരിനിധി കണ്ടെത്താഞ്ഞിട്ട് അവർ പോയി. പോകുന്നതിനിടയിൽ ഒരാൾ വന്ന് അവൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഞാനും ഇതുപോലെ സ്വപ്നം കണ്ടതാണ്. ഇവൻ വന്ന് ആ പള്ളിയുടെ അടുത്ത് നിന്ന് അടുത്ത ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് മരത്തിൻ്റെ അടിയിലാണ് നിധിയുള്ളതെന്ന്. അങ്ങനെ വീണ്ടും അവൻ അവൻ്റെ പഴയ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അവൻ അവിടെ കുഴിച്ചപ്പോൾ ആ നിധി കിട്ടുന്നു അവന്. പിന്നീട് അവൻ പറയുന്നു, പിന്നീട് അവന് ഫാത്തിമയുടെ ഓർമ്മയാണ് വരുന്നത്. അവസാനം പറയുന്നു, ഞാൻ ഇതാ വരുന്നു എന്ന്. അങ്ങനെ ആൽക്കമിസ്റ്റ് എന്ന കഥ തീരുകയാണ്. ലോകത്തെ മുഴുവൻ മാസ്മരിക വലയത്തിലാഴ്ത്തിയ പൗലോ കൊയ്ലോയുടെ നോവൽ. തൻ്റെ ജന്മനാടായ സ്പെയിനിൽ നിന്നും പിരമിഡുകളുടെ കീഴിൽ മറഞ്ഞിരിക്കുന്ന നിധി തേടി ഈജിപ്ഷ്യൻ മരുഭൂമികളിലേക്ക് സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന യാത്ര. കരുത്തുറ്റ ലാളിത്യവും ആത്മോദീപകമായ ജ്ഞാനവും നിറയുന്ന ആ യാത്രയുടെ കഥയാണ് ആൽക്കമിസ്റ്റ്. തികച്ചും അജ്ഞാതമായ ആ നിധി തേടിയുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിൽ യാത്ര തുടങ്ങിയ സാന്റിയാഗോയെ കാത്തിരിക്കുന്നത് വിസ്മയങ്ങളായിരുന്നു. ലോകസത്യങ്ങളും നന്മകളും തൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന നിധിയെ അവന് വെളിവാക്കി കൊടുക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളുടെ ശക്തിയെ തിരിച്ചറിയാനും സ്വന്തം ഹൃദയത്തിലേക്ക് കാതോർക്കാനും ഓരോ വായനക്കാരനെയും പ്രാപ്തരാക്കുന്ന സാന്റിയാഗോയുടെ ജീവിതകഥ. എല്ലാ വായനക്കാരുടെയും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കൃതി ഓരോ ദശകത്തിലും പിറക്കുന്നു. ആൽക്കമിസ്റ്റ് അത്തരമൊരു കൃതിയാണ്. പുതിയൊരു വിഷയമായി വീണ്ടും വരാം. ബൈ.